ഹായ്, ദുബായ് ഷുക്കൂർ കാസ് ഫാമിൽ നിന്നും അബ്ദുൾ ഷുക്കൂർ. എല്ലാവർക്കും ഷുക്കൂർ കാസ് ഫാമിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും എല്ലാവരുടെ തോട്ടത്തിലും വളർത്താൻ സാധ്യതയുള്ള ഒരു ചെടിയാണ്. ആ ചെടിയുടെ പേരാണ് പത്തർച്ചട്ട്. പത്തർച്ചട്ട് എന്ന പേര് കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. പത്തർച്ചട്ട് എന്ന് പറയുന്നത് നമ്മുടെ എലമുളച്ചി എന്ന് പറയുന്ന നാട്ടിൽ വളരെ സുലഭമായിട്ടുണ്ടായിരുന്ന ചെടിയാണ്. ആ ചെടിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇലമുളച്ചി അഥവാ പത്തർച്ചട്ട്. വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സാധാരണ പോലെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഷുക്കൂർ കാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഷുക്കൂർ കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഷുക്കൂർ കാസ് ഫാമിലോട്ട് സ്വാഗതം. ഇതാണ് ഇലമുളച്ചി എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ ഇലയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടായി വരുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ഇലമുളച്ചി എന്ന് പേര് വന്നിട്ടുണ്ടാവുക. ഇതിനകത്ത് അതിമനോഹരമായ പൂക്കൾ ഉണ്ടാവും, അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ടാവും ഈ ചെടി കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ ഇതിനകത്ത് ചെടിയില്ല, ഈ ഇലയുടെ പുറത്താണ് ചെടികൾ ഉണ്ടാവുക. അപ്പോൾ ചെടി നിന്നു കഴിഞ്ഞാൽ ചെടി കാണാനും ഇതിനകത്ത് ഉണ്ടാകുന്ന മനോഹര പൂക്കൾ കാണാനും വളരെ ഈ നല്ല ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലരും ഇതിനെ തോട്ടങ്ങളിൽ വളർത്തുന്നത്. പക്ഷേ പലർക്കും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയുമോ എന്നറിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ചില ഔഷധ ഗുണങ്ങൾ പങ്കുവെക്കാം. എല്ലാവരോടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു ചെടിയെ പരിചയപ്പെടുത്തുക, ആ ചെടിയുടെ ഗുണങ്ങൾ പറയുക എന്നതാണ്. ഔഷധത്തിനായിട്ട് ഏത് ചെടിയായാലും എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായം തേടൽ നിർബന്ധമാണ്. നമ്മളൊരു ചെടിയെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യം മാത്രമാണ് ചെയ്യുന്നത്. സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ ചെടികൾ ഉപയോഗിക്കുന്നത് എന്നും ഈ ചെടികളിൽ അടങ്ങിയിരിക്കുന്ന ഗുണഗണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാറപ്പുറത്തെല്ലാം ഇതിൻ്റെ ഈ ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് ചില നാടുകളിൽ അതുകൊണ്ട് തന്നെ പാറമ്മ പൊട്ടിയെന്നും ഇതിന് പറയുന്നുണ്ട്. എല്ലാ പൂന്തോട്ടത്തിലും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ പത്തർച്ചട്ട് എന്നതിന് പേര് വരാനുള്ള കാരണം തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പത്തർ എന്ന് പറഞ്ഞാൽ കല്ലാണല്ലോ. അപ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ ഔഷധ വിശദീകരണമുണ്ട്. മൂത്രാശയ കല്ലുകളെയും വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ലുകളെയും ശമിപ്പിക്കാൻ ഇലമുളച്ചിയുടെ അപാര കഴിവുണ്ട്. ഒരാഴ്ച തുടർച്ചയായിട്ട് ഇലമുളച്ചിയുടെ ഓരോ ഇല മാത്രം വെറും വയറ്റിൽ കഴിച്ചാൽ വൃക്കയുടെ കല്ല് പുറത്തു പോകും. അതോടൊപ്പം തന്നെ പിത്താശയ കല്ലിനും ഇത് ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. സന്ധിവേദനക്കും പിന്നെ ശരീരത്തിലുണ്ടാകുന്ന വീക്കത്തിനും ഇലമുളച്ചിയുടെ ഇലയും മഞ്ഞളും കല്ലുപ്പും ചേർത്തരച്ച് പുരട്ടിയാൽ നന്നായിട്ട് ശമനം കിട്ടുന്നതാണ്. ഇവിടെയും കണ്ടല്ലോ നമ്മുടെ ഇലമുളച്ചി. ഇതിനകത്തുന്നതാ ഇലയിൽ നിന്നും പൊട്ടി വീണിട്ട് മുളച്ച് വരുന്നത് കണ്ടതാ. ഇതിനകത്ത് ഇപ്പം ഇലയുടെ പുറത്തില്ല, അതെല്ലാം താഴോട്ട് സ്വയം വീണിട്ട് ഇവിടെ ഇഷ്ടംമാതിരി തൈകൾ മുളച്ച് വരുന്നുണ്ട് ഈ ഇലമുളച്ചി. ഈ ഇലമുളച്ചിയുടെ നേരത്തെ പറഞ്ഞല്ലോ കിഡ്നിയുടെയും പിത്താശയത്തിൻ്റെ കല്ലൊക്കെ, അതോടൊപ്പം തന്നെ ഈ ഇലമുളച്ചിയുടെ ഇലയും ഉപ്പും ചേർത്തരച്ച് പുരട്ടിയാൽ അരിമ്പാറ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഔഷധമാണ് ഇലമുളച്ചിയും ഉപ്പും അരച്ച് പുരട്ടുക എന്നുള്ളത്. പിന്നെ ശരീരത്തിലുണ്ടാവുന്ന കുരുക്കൾ ഇതെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ടും ഇലമുളച്ചിയുടെ ഇല മാത്രം അരച്ച് പുരട്ടിയാലും ശരീരത്തിലുള്ള ഈ കുരുക്കളെല്ലാം വളരെ പെട്ടെന്ന് പൊട്ടിക്കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഇലമുളച്ചി എന്ന ചെടിയെക്കുറിച്ചും, ഇത് കൃഷി ചെയ്യാൻ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് ഇലയിൽ തന്നെ പുതിയത് വന്നോളും. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കൂടുതൽ ശ്രദ്ധേൻ്റെ ആവശ്യമില്ല, കീടനാശിനിയുടെ പ്രശ്നമില്ല, കീടങ്ങൾ വരുന്ന പ്രശ്നമല്ല, ഒന്നുമില്ല. അപ്പോൾ ഇലമുളച്ചി എന്ന് പറയുന്നത് പത്തർച്ചട്ട് മെയിനായിട്ട് അതിൽ തന്നെ കിഡ്നിയിലെ കല്ല് പോക്കുക എന്നുള്ളതാണ്. ഒപ്പം ശരീരത്തിലെ നീർക്കെട്ട്, കുരു ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിമ്പാറക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പം ഇലമുളച്ചിയെക്കുറിച്ചുള്ള ചെറിയ അറിവുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇലമുളച്ചി കൃഷി അല്ലെങ്കിൽ ഇലമുളച്ചി ചെടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു വിഷയമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം പറയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും മറക്കാതെ ഷുക്കൂർ കാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഷുക്കൂർ കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.